Hi all, welcome to today's session. In this, we will discuss MacFlecknoe lines 150 to 217. Lines 150 varayilla videos description box available. This is the last concluding session. This is the complete meaning. This is the videos. So, MacFlecknoe lines 150 to 217. So, Flecknoe hopes his son to emerge in new ignorance and impudence. ഒരു രാജാവായ ഫ്ലെക്നോ കൊറോണേഷൻ ചടങ്ങുകളുമായിട്ട് മുന്നോട്ട് പോവുകയാണ്. ഒരു രാജാവിന് തൻ്റെ മകനായ ഷാഡ്വെലിൽ അമിതമായ പ്രതീക്ഷയാണുള്ളത്. ഇനിയും ഇനിയും ഒരുപാട് ഉയരങ്ങളിൽ എത്തട്ടെ. അഹങ്കാരിയായും കൂടുതൽ അല്പജ്ഞാനിയുമായിട്ട് ഇനിയും ഷാഡ്വെൽ ഒരുപാട് ഉയരങ്ങളിൽ എത്തട്ടെ എന്നുള്ള പ്രതീക്ഷയിൽ കൊറോണേഷൻ ചടങ്ങുകളുമായിട്ട് മുന്നോട്ട് പോവുകയാണ് ഫ്ലെക്നോ. Yet still thy fools shall stand in thy defense and justify their others' want of sense. Let them be all by thy own model made of dullness and desire no foreign aid. Here Flecknoe says that those idiotic characters of Shadwell's own works shall justify his need of wit. Yet still thy fools shall stand in thy defense and justify their others' want of sense. ഷാഡ്വെല്ലിന് ജ്ഞാനം വളരെ കുറവാണ്, സെൻസ് വളരെ കുറവാണ് എന്ന് നേരത്തെ പറഞ്ഞു. അതോടുകൂടെ ഫ്ലെക്നോ ഒരു കാര്യം കൂടെ കൂട്ടിച്ചേർക്കുകയാണ്. ഷാഡ്വെല്ലിന്റെ കഥാപാത്രങ്ങൾ തന്നെ, പല ക്യാരക്ടേഴ്സും തന്നെ ഷാഡ്വെല്ലിന്റെ ആ സെൻസിന്റെ ആവശ്യകത ജസ്റ്റിഫൈ ചെയ്യും, സാധൂകരിക്കും. അതുപോലെ ഷാഡ്വെല്ലിന്റെ ക്യാരക്ടറിന്റെ തന്നെ റിപ്രസെന്റേറ്റീവ്സ് ആണ്, പ്രതിനിധികളാണ് ഷാഡ്വെൽ ഇതുവരെ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ക്യാരക്ടേഴ്സ് എല്ലാം. അതുകൊണ്ട് ആ ക്യാരക്ടേഴ്സ് തന്നെയാണ് ഏറ്റവും ആപ്റ്റ് ആയിട്ടുള്ള ഏജന്റ്സ് ഷാഡ്വെല്ലിന്റെ ഇഗ്നറൻസ് അല്ലെങ്കിൽ ലാക്ക് ഓഫ് സെൻസിനെ ജസ്റ്റിഫൈ ചെയ്യാൻ പറ്റുന്നത് ഷാഡ്വെല്ലിന്റെ ക്യാരക്ടേഴ്സ് തന്നെയാണ്. അങ്ങനെ ഒരു വലിയ നിര തന്നെയുണ്ട് ഷാഡ്വെൽ പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള ക്യാരക്ടേഴ്സിന്റെ, അബ്സർഡ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സിന് ഒരു വലിയ നിര തന്നെ നമുക്ക് കാണാം. ആൻഡ് ദീസ് ക്യാരക്ടേഴ്സ് ഷാൽ ജസ്റ്റിഫൈ ദർ ഓതേഴ്സ് വോണ്ട് ഓഫ് സെൻസ്. ഇവിടെ യൂസ് ചെയ്തിരിക്കുന്ന ഫ്രേസ് വോണ്ട് ഓഫ് സെൻസ് എന്നാണ്. ആ വോണ്ട് ഓഫ് സെൻസ് എന്ന് പറയുമ്പോൾ നമുക്കൊരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു വൈബാണ് കിട്ടുന്നത്. അതായത് ഷാഡ്വെല് കൂടുതൽ സെൻസിന് വേണ്ടി ആഗ്രഹിക്കുന്നു അല്ലെങ്കിൽ സെൻസ് തേടുന്നു എന്നുള്ളൊരു സെൻസ് നമുക്ക് കിട്ടും. ബട്ട് ഇവിടെ റൈഡൻ അത് ഡെലിബറേറ്റ് ആയിട്ട് യൂസ് ചെയ്തിരിക്കുകയാണ്. Actually, it is not the want of sense that he comments on. It is the lack of sense. Ironical ആയിട്ടാണ് അവിടെ കമൻറ്റ് ചെയ്തിരിക്കുന്നത്. നമ്മൾക്കറിയാം ഷാഡ്വെല് ലാക്ക് ചെയ്യാണ് സെൻസ്, അല്ലാതെ ഷാഡ്വെൽ ഒരിക്കലും ആഗ്രഹിക്കുന്നില്ല കൂടുതൽ എന്താണ് സെൻസിബിൾ ആയിട്ടുള്ള വർക്ക്സ് എഴുതണമെന്ന്. സോ ഹിയർ വൺസ് അഗെയിൻ ഡ്രൈഡൻ മേക്സ് ഫൺ ഓഫ് ഷാഡ്വെൽ. ആൻഡ് ലെറ്റ് ദം ബി ഓൾ ദൈ ഓൺ മോഡൽ മെയ്ഡ് ഓഫ് ഡൾനെസ് ആൻഡ് ഡിസയർ നോ ഫോറിൻ എയ്ഡ്. ലെറ്റ് ദം ഓൾ, ലെറ്റ് ഓൾ യുവർ ക്യാരക്ടേഴ്സ്, ഫ്ലെക്നോ പറയുകയാണ്, ഷാഡ്വെൽ ഇതുവരെ പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള എല്ലാ ക്യാരക്ടേഴ്സും ഷാഡ്വെല്ലിനെ തന്നെ പോലെ ആവട്ടെ, ഷാഡ്വെല്ലിനെ തന്നെ മോഡലായിട്ട് അവർ കാണുകയാണ്. പുറത്തുനിന്ന് ആർക്കെങ്കിലും ഈ ഒരു കാര്യത്തിൽ അവരെ രക്ഷിക്കാം, സെൻസിന്റെ കാര്യത്തിൽ സെൻസ് ഇമ്പാർട്ട് ചെയ്യാം എന്ന് വിചാരിച്ചാൽ പോലും പറ്റാത്തത്രയും അബ്സർഡ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് ആണ് അവർ ഷാഡ്വെല്ലിനെ പോലെ തന്നെ. ദാറ്റ് ഡേറ്റ് ഓഫ് ഫ്യൂച്ചർ ഏജസ് മേ ബി നോൺ നോട്ട് കോപ്പീസ് ഡ്രോൺ ബട്ട് ഇഷ്യൂ ഓഫ് ദൈ ഓൺ. ഹിയർ ഫ്ലെക്നോ കൺസിഡേഴ്സ് ഷാഡ്വെല് ആസ് എ മോഡൽ ഹൂ അതേഴ്സ് ഷുഡ് ട്രൈ ടു ഇമിറ്റേറ്റ്. ഇവിടെ ഫ്ലെക്നോ മറ്റൊരു കാര്യം കൂടെ പറയുന്നുണ്ട്, വേണമെങ്കിൽ ഷാഡ്വെല്ലിന്റെ അതേ രീതിയിൽ സഞ്ചരിക്കുന്ന പോവേഴ്സിന്, ഷാഡ്വെല്ലിനെ പോലെ ആവാൻ ആഗ്രഹിക്കുന്ന എഴുത്തുകാർക്ക് ഷാഡ്വെല്ലിന് വേണമെന്നുണ്ടെങ്കിൽ ഒരു മോഡലായിട്ട് കാണാം. ഡൾനെസിന്റെ കാര്യത്തിൽ, ആബ്സർഡിറ്റിയുടെ കാര്യത്തിൽ ഷാഡ്വെല്ലിനെ ഒരു പെർഫെക്റ്റ് മോഡലായിട്ട് കാണാം. അവരെത്ര വേണമെങ്കിലും തന്റെ മകനെ മോഡലായിട്ട് കണ്ടുകൊള്ളട്ടെ, കോപ്പി ചെയ്തുകൊള്ളട്ടെ. നീ ലെറ്റ് ദം ദൈ മെൻ ഓഫ് വിത്ത് ടു ബി ദ സെയിം ആൻഡ് ഫുൾ ഓഫ് ദി ആൻഡ് ഡിഫറിങ് ബട്ട് നെയിം. അങ്ങനെ ഷാഡ്വെല്ലിനെ അനുകരിക്കുന്ന എഴുത്തുകാർ, അവരും ഷാഡ്വെല്ലും തമ്മിൽ കാര്യമായ ഡിഫറൻസ് ഒന്നുമില്ല. അവരുടെ പേരെന്തുമായിക്കോട്ടെ, വാട്ട് എവർ ബി ദയർ നെയിംസ്, ഇറ്റ് ഡസന്റ് മാറ്റർ. നെയിംസിൽ കാര്യമില്ല. ഷാഡ്വെല്ലിനെ അനുകരിക്കുന്നവർ ഒരു തരത്തിൽ പറഞ്ഞാൽ എന്താണ്, ഷാഡ്വെല് തന്നെയാണ്. അവരുടെ നെയിംസിൽ മാത്രമാണ് ആ ഡിഫറൻസ് ആകെയുള്ളത്. അവരെഴുതുന്നതെല്ലാം ഡൾ ആയിട്ടുള്ള വർക്ക്സ് ആണ് അല്ലെങ്കിൽ ഡൾ ആയിട്ടുള്ള പോവേട്രിയാണ്. സോ ഷാഡ്വെല്ലിനെ പോലെ ആകാൻ ആഗ്രഹിക്കുന്ന എഴുത്തുകാർ ഷാഡ്വെല്ലിനെ ഡൾനെസിന്റെ കാര്യത്തിൽ എത്ര വേണമെങ്കിലും ഇമിറ്റേറ്റ് ചെയ്തുകൊള്ളട്ടെ. അതിൽ ഫാദറായ ഫ്ലെക്നോ അഭിമാനം കൊള്ളുക തന്നെയാണ് ചെയ്യുന്നത്. സോ നെയിൽ ലെറ്റ് ദേ മെൻ ഓഫ് വിത്ത് ടു ബി ദ സെയിം ആൻഡ് ഫുൾ ഓഫ് ദി ആൻഡ് ഡിഫറിങ് ബട്ട് നെയിം. അതുകൊണ്ട് അവരെ അനുകരിച്ചുകൊള്ളട്ടെ. ബട്ട് ലെറ്റ് നോ ഏലിയൻ സെഡ്ലി ഇന്റർപോസ്. പക്ഷേ പുറത്തുനിന്നുള്ള ഒരാളെ നിന്റെ വർക്കിൽ, അതായത് വിറ്റ് ലാക്ക് ചെയ്യുന്ന, വിസ്ഡം ലാക്ക് ചെയ്യുന്ന നിന്റെ വർക്കിൽ ട്രേസസ് ഓഫ് വിറ്റ് ഇൻകോർപ്പറേറ്റ് ചെയ്യാൻ അനുവദിക്കരുത്, ആസ് യു ഡിഡ് വിത്ത് ചാൾസ് സെഡ്ലി. ഇവിടെ വരുന്നത് ഒരു റെഫറൻസ് ആണ്, ചാൾസ് സെഡ്ലി. സർ ചാൾസ് സെഡ്ലി, ഹി വാസ് എൻ ഇംഗ്ലീഷ് പ്ലേ റൈറ്റ് ഹു റോട്ട് ദ പ്രൊലോഗ് ഫോർ ഷാഡ്വെൽസ് പ്ലേ എപ്സം വെൽസ്. 1613 പബ്ലിഷ് ചെയ്ത എപ്സം വെൽസ് എന്ന് പറഞ്ഞ ഷാഡ്വെല്ലിന് തന്റെ പ്ലേയുടെ പ്രൊലോഗ് എഴുതിയത്, ആമുഖം എഴുതിയത് നമ്മുടെ ചാൾസ് സെഡ്ലിയാണ്. ആമുഖം ശരിക്കും പറഞ്ഞാൽ ആ ഒറിജിനൽ ടെക്സ്റ്റിനേക്കാൾ ഒരുപാട്
മുന്നിൽ നിന്നതാണ്, ഒരുപാട് ക്വാളിറ്റി ഉള്ളതായിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. സോ ഇറ്റ് വാസ് എ ബ്രില്ലിയൻറ്റ് പീസ് ഓഫ് ലിറ്ററേച്ചർ വെൻ കമ്പയർ ടു ദി ഒറിജിനൽ ടെക്സ്റ്റ്. വെൻ വി കമ്പയർ ഇറ്റ് ടു ദ ഒറിജിനൽ ടെക്സ്റ്റ് വി ക്യാൻ സീ ദാറ്റ് ദ പ്രിഫസ് ഓർ ദ പ്രൊലോഗ് ഇറ്റ് വാസ് മച്ച് മോർ സുപ്പീരിയർ. ഒറിജിനൽ ടെക്സ്റ്റുമായിട്ട് നമ്മൾ കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും ഈ പ്രൊലോഗ് ആയിരുന്നു ഒന്നുകൂടെ സുപ്പീരിയർ ആയി നിൽക്കുന്നത്. അതുകൊണ്ട് ഇവിടെ അച്ഛനായ ഫ്ലെക്നോ വോൺ ചെയ്യുകയാണ്, അഡ്വൈസ് ചെയ്യുകയാണ്, ഒരിക്കലും ഇതിനു മുന്നേ ചെയ്തത് പോലുള്ള അബദ്ധങ്ങൾ ഇനിയും കമ്മിറ്റ് ചെയ്യരുത്, മിസ്റ്റേക്സ് ഇനിയും കമ്മിറ്റ് ചെയ്യരുത്, പുറത്തുനിന്നുള്ള ഒരാളെയും നിന്റെ വർക്ക്സിൽ മായം ചേർക്കാൻ അനുവദിക്കരുത്. അതായത് നിന്റെ വർക്ക്സ് എന്ന് പറഞ്ഞാൽ പ്യുവറായിട്ട് ഡൾ ആയിട്ടുള്ള വർക്ക്സാണ്, അതിൽ വിറ്റ് കലർത്താൻ, വിസ്ഡം കലർത്താൻ ഒരു കാരണവശാലും അനുവദിക്കും. ആസ് യു ഡിഡ് വിത്ത് ചാൾസ് സെറ്റ്ലി. ആൻഡ് വെൻ ഫോൾസ് ഫ്ലവേഴ്സ് ഓഫ് റെട്രിക് ദോ വുഡ് സ്കൾ ട്രസ്റ്റ് നേച്ചർ ഡു നോട്ട് ലേബർ ടു ബി ഡൾ. അതുപോലെ മറ്റൊരു ഉപദേശം കൂടെ കൊടുക്കുകയാണ്. ഫ്ലെക്നോ സേസ് ദാറ്റ് യു നീഡ് നോട്ട് വർക്ക് ഹാർഡ് ടു മെയിൻറ്റെയിൻ യുവർ ഡൾനെസ്, യു നീഡ് നോട്ട് പുട്ട് ഇൻ മച്ച് എഫേർട്ട് ടു മെയിൻറ്റെയിൻ യുവർ അബ്സർഡിറ്റി. ഷാഡ്വെല്ലിനെ സംബന്ധിച്ചിടത്തോളം ഷാഡ്വെല്ലിന് പ്രത്യേകിച്ച് ഒരു എഫേർട്ട് ഇടേണ്ട കാര്യമില്ല, ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്യേണ്ട കാര്യമില്ല ഡൾനെസ് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട്, ഇഗ്നോറൻസ് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട്. കാരണം ഷാഡ്വെൽ ഷാഡ്വെല്ലിന്റെ ട്രൂ സെൽഫിൽ മാത്രം നിൽക്കുക, ട്രൂ ഐഡന്റിറ്റിയിൽ മാത്രം ഉറച്ചു നിൽക്കുക. കാരണം അത് ട്രൂ ഐഡന്റിറ്റി എന്ന് പറഞ്ഞാൽ ഡൾനെസ് ആണ്. അപ്പൊ അതിൽ കൂടുതലൊന്നും ചെയ്യാനല്ല, അതിൽ കൂടുതൽ യാതൊരുവിധ ഇഫോർട്ടും കൊടുക്കേണ്ട ആവശ്യമില്ല. യു ജസ്റ്റ് ബി യുവർ സെൽഫ്, യു ജസ്റ്റ് ട്രസ്റ്റ് യുവർ ഓൺ ഡൾ സെൽഫ്, ട്രസ്റ്റ് നേച്ചർ. ട്രസ്റ്റ് നേച്ചർ എന്നുള്ള ഫ്രേസിന്റെ അർത്ഥം ഷാഡ്വെല്ലിന്റെ സ്വന്തം നേച്ചറിൽ ട്രസ്റ്റ് ചെയ്യുക എന്നാണ് പറയുന്നത്. ട്രസ്റ്റ് യുവർ ഓൺ നേച്ചർ, ഡു നോട്ട് ലേബർ ടു ബി ഡൾ, ആൻഡ് ഡു നോട്ട് ട്രസ്റ്റ് ഓർ ഡു നോട്ട് ട്രൈ ടു ഇമിറ്റേറ്റ് ദോസ് ഫാൾസ് ഫ്ലവേഴ്സ് ഓഫ് റെട്രിക്. ഫാൾസ് ഫ്ലവേഴ്സ് ഓഫ് റെട്രിക് എന്ന് ഇവിടെ ഉദ്ദേശിക്കുന്നത് വലിയ എഴുത്തുകാരെയാണ്. ഇവിടെ ബെൻ ജോൺസന്റെ ഒരു ഇംപ്ലൈഡ് ആയിട്ടുള്ള ഒരു അല്യൂഷൻ വരുന്നുണ്ട്. ബട്ട് റൈറ്റ് thy best and top and in each lines a formal's oratory will be thine, so formal though unsought attends thy quill. ഓരോ ലൈനും എഴുതുമ്പോഴും സ്വന്തം നേച്ചർ, സ്വന്തം ഡൾ ആയിട്ടുള്ള നേച്ചറിൽ ഉറച്ചു വിശ്വസിക്കുക. അതുപോലെ ഇവിടെ മറ്റൊരു ക്യാരക്ടറിന്റെ റെഫറൻസ് വരുന്നുണ്ട്, സർ ഫോർമൽ ട്രൈഫിൾ. സർ ഫോർമൽ ട്രൈഫിൾ ഹീസ് എ ക്യാരക്ടർ ഫ്രം ഷാഡ്വെൽസ് ദ വെർച്യുവോസോ. വളരെ സ്നോബിഷ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ്, ഇഡിയോട്ടിക് ആയിട്ടുള്ള ക്യാരക്ടറാണ്. അദ്ദേഹം വളരെ ഫേമസ് ആണ്, അദ്ദേഹത്തിന്റെ ലോങ് ബോറിംഗ് ആയിട്ടുള്ള സ്പീച്ചസ്, അതിലാണ് അദ്ദേഹം അറിയപ്പെടുന്നത് തന്നെ. ആ ക്യാരക്ടർ സർ ഫോർമൽ അറിയപ്പെടുന്നത്. അപ്പോൾ ഫ്ലെക്നോ പറയാണ്, സർ ഫോർമൽ എന്നുള്ള ഷാഡ്വെല്ലിന്റെ ക്യാരക്ടർ ആയിരിക്കട്ടെ ഷാഡ്വെല്ലിന്റെ റോൾ മോഡൽ. അതുപോലെ സംസാരിക്കുക, അതുപോലെ ബിഹേവ് ചെയ്യുക. സർ ഫോർമൽസ് ഒറേറ്ററി വിൽ ബി ദൈൻ, സർ ഫോർമൽ ദ വൺ സോട്ട് അറ്റൻഡ്സ് ദൈ ക്വിൽ. അതുകൊണ്ട് ഒരു സംശയവുമില്ല, സർ ഫോർമൽ എന്ന് ഷാഡ്വെൽ സൃഷ്ടിച്ച ക്യാരക്ടർ എന്നും ഒരു പൊന്തൂവൽ തന്നെയായിരിക്കും. ആൻഡ് ഡസ് ദൈ നോർദേൺ ഡെഡിക്കേഷൻസ് ഫിൽ. അതുപോലെ തന്നെ ഷാഡ്വെല്ലിന്റെ ഒരു അസറ്റാണ് ഷാഡ്വെല്ലിന്റെ നോർദേൺ ഡെഡിക്കേഷൻസ്. ഇവിടെ വീണ്ടും ഡ്രൈഡൻ വളരെ ഐറണിക്കലായിട്ട് കമന്റ് ചെയ്യുകയാണ് ഷാഡ്വെല്ലിന്റെ നോർദേൺ ഡെഡിക്കേഷൻസിനെ പറ്റിയിട്ട്. നോർദേൺ ഡെഡിക്കേഷൻസ് ഹിയർ ഇറ്റ് ഇസ് എ റെഫറൻസ് ടു ഷാഡ്വെൽസ് പ്രാക്ടീസ് ഓഫ് ഡെഡിക്കേറ്റിംഗ് ഹിസ് വർക്ക്സ് ടു ദ ഡ്യൂക്ക് ആൻഡ് ഡച്ചസ് ഓഫ് ന്യൂ കാസൽ, വിച്ച് വാസ് ലൊക്കേറ്റഡ് ഇൻ ദ നോർദേൺ പാർട്ട് ഓഫ് ദ കൺട്രി. ന്യൂ കാസലിലെ ഡ്യൂക്കിനും ഡച്ചസിനും എഴുതിയ എല്ലാ വർക്കും ഷാഡ്വെല്ല് ഡെഡിക്കേറ്റ് ചെയ്യുന്ന ഒരു പ്രാക്ടീസ് ഉണ്ടായിരുന്നു. ആ പ്രാക്ടീസ് ശരിക്കും പറഞ്ഞാൽ അത് ടോട്ടലി ഫുളിഷ് ആയിട്ടുള്ളൊരു പ്രാക്ടീസ് ആണ് എന്നാണ് ഇവിടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതിലാണ് ഡ്രൈഡൻ ഇവിടെ ഐറണിക്കലായിട്ട് കളിയാക്കി സംസാരിക്കുന്നത്. ഷോർട്ടായിട്ട് പറയുകയാണെങ്കിൽ ഷാഡ്വെല്ലിൻ്റെ പല കഥാപാത്രങ്ങളും അതുപോലെ ഷാഡ്വെല്ലിൻ്റെ പല ഫൂളിഷ് ആയിട്ടുള്ള പ്രാക്ടീസസും ഷാഡ്വെല്ലിനെ മച്ച് മോർ ഫൂളിഷ് ആയിട്ട് പോർട്രേ ചെയ്യുകയാണ് ചെയ്തത്. അതിന് എക്സാമ്പിൾസ് ആണ് ഷാഡ്വെല്ലിൻ്റെ ക്യാരക്ടറായ സർ ഫോർമൽ ട്രൈഫിളും പിന്നെ ഷാഡ്വെല്ലിൻ്റെ പ്രാക്ടീസായ ഈ നോർദേൺ ഡെഡിക്കേഷൻസും. നോർ ലെറ്റ് ഫാൾസ് ഫ്രണ്ട്സ് സെഡ്യൂസ് ദൈ മൈൻഡ് ടു ഫെയിം ബൈ ആറോഗേറ്റിംഗ് ജോൺസൺസ് ഹോസ്റ്റൈൽ നെയിം. ലെറ്റ് ഫാദർ ഫ്ലെക്നോ ഫയർ ദൈ മൈൻഡ് വിത്ത് പ്രേസ് ആൻഡ് അങ്കിൾ ഓഗുൾ ബൈ ദൈ എൻവി റൈസ്. So never let false friends seduce thy mind to fame. ഒരിക്കലും ഫെയിമിന്റെ പിന്നാലെ പോകേണ്ട ആവശ്യമില്ല. ഷാഡ്വെല്ലിനെ പറഞ്ഞിട്ടുള്ളത് ഡൾനെസ് ആണ്, അത് ഷാഡ്വെൽ നല്ല വൃത്തിയായി ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ഫെയിമിലേക്ക് ഷാഡ്വെല്ലിനെ ടെംപ്റ്റ് ചെയ്യുന്ന ഫ്രണ്ട്സിനെ ഇഗ്നോർ ചെയ്യുക, അവരെ ഇമിറ്റേറ്റ് ചെയ്യേണ്ട ഒരു കാര്യവുമില്ല. കാരണം എത്ര ഇമിറ്റേറ്റ് ചെയ്യാൻ ശ്രമിച്ചാലും ഷാഡ്വെല്ലിന് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്ന ഷാഡ്വെല്ലിന്റെ കസ്റ്റമറി ആയിട്ടുള്ള ഡൾ ആയിട്ടുള്ള വർക്ക്സ് മാത്രമായിരിക്കും. സോ ഹിയർ ഫ്ലെക്നോ അഡ്വൈസസ് ഷാഡ്വെൽ, who was a great admirer of Ben Jonson, not to imitate his literary style. ഇവിടെ റെഫറൻസ് വരുന്നത് ബെൻ ജോൺസന്റെയാണ്. നേരത്തെ നമുക്കറിയാം ഇൻട്രൊഡക്ടറി സെഷനിലും എല്ലാം പറഞ്ഞിട്ടുള്ള കാര്യമാണ്, ഷാഡ്വെല്ല് ബെൻ ജോൺസന്റെ ഒരു ആർഡന്റ് ആയിട്ടുള്ള ഒരു ഡിസൈപ്പിൾ ആയിരുന്നു, ഒരു ഫാൻ ആയിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ പല പ്രാവശ്യം അറിഞ്ഞും അറിയാതെയും എപ്പോഴും ഷാഡ്വെല്ലിൻ്റെ എഴുത്തുകളിൽ നമുക്ക് കാണാൻ കഴിയുന്നത് ബെൻ ജോൺസന്റെ ആ ലിറ്ററി സ്റ്റൈൽ അതേപടി കോപ്പി സെർവൈലായിട്ട് ഇമിറ്റേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ഫ്ലെക്നോ ഉപദേശിക്കുകയാണ് അതിൻ്റെ ആവശ്യമില്ല, ബെൻ ജോൺസന്റെ രീതി, സ്റ്റൈൽ, വർക്ക്സ് ഇതൊന്നും
അറോഗേറ്റ് ചെയ്യേണ്ട കാര്യമില്ല. അറോഗേറ്റിംഗ് ഹിയർ മീൻസ് ഇല്ലീഗലി ക്ലെയിമിംഗ് ജോൺസൺസ് ലെഗസി. ഒരിക്കലും ഷാഡ്വെൽ ജോൺസന്റെ പിൻഗാമിയല്ല, പകരം ഫ്ലെക്നോയുടെ പിൻഗാമിയാണ്. Let Father Flecknoe fire thy mind with praise, and if you are in need of inspiration, Shadwell-ne vendathu prolsahanam aanundengil adu Ben Johnson-inte adutha therakiya povanda kaaryamilla. Aavishyathil adhigam prolsahanam Shadwell-inte father aaya Flecknoe-il ninnum allengil uncle aaya Ogilvy. Ogilvy-ide ivide uncle ennalla reethiyil paranjirikkunnathu ekadesham ore reethiyil ore style-il ezhuthunna എഴുത്തുകാരാണ് ഓഗിൽബായും ഷാഡ്വെല്ലും. അതുകൊണ്ടാണ് അങ്ങനെ ഒരു കമ്പാരിസൺ വന്നിരിക്കുന്നത്. വേണമെങ്കിൽ ഫാദറായ ഫ്ലെക്നോയിലും അങ്കിളായ ഓഗിൽബായിലും നിനക്ക് ഇൻസ്പിറേഷന് വേണ്ടി റിലൈ ചെയ്യാം, ബട്ട് നോട്ട് ബെൻ ജോൺസൺ. ദോ ആർട്ട് മൈ ബ്ലഡ് വേർ ജോൺസൺ ഹാസ് നോ പാർട്ട്. അതിന് റീസണും ഉണ്ട്, കാരണം യു ആർ മൈ ബ്ലഡ്, അതിൽ ജോൺസന് യാതൊരുവിധ പങ്കുമില്ല. യു ആർ സപ്പോസ് ടു ഫോളോ ദ ലെഗസി ഓഫ് Father Flecknoe and not Ben Johnson. Thou art my blood where Johnson has no part, so what share have we in nature or in art? ഫ്ലെക്നോയും ഷാഡ്വെല്ലും ഒരേ രീതിയിൽ എഴുതുന്ന ആൾക്കാരാണ് ഡൾനെസിന്റെ കാര്യത്തിൽ. അതുകൊണ്ട് ജോൺസന്റെ പിന്നാലെ പോകേണ്ട ആവശ്യമില്ല. ആവശ്യത്തിന് ഇൻസ്പിറേഷൻ വേണമെന്നുണ്ടെങ്കിൽ ഫാദറായ ഫ്ലെക്നോയിൽ നിന്നും അങ്കിളായ ഓഗിൽബായിൽ നിന്നും ഉൾക്കൊള്ളാവുന്നതാണ്. അതുകൊണ്ട് തന്നെ വാട്ട് ഷെയർ ഹാവ് വി ഇൻ നേച്ചർ ഓർ ഇൻ ആർട്ട്. ഡൾനെസ് മാത്രം ഫോളോ ചെയ്യുന്ന എഴുത്തുകാരായ നമ്മൾ എന്തിനാണ് സുപ്പീരിയർ പോയറ്റ്സ് അല്ലെങ്കിൽ സുപ്പീരിയർ ആയിട്ടുള്ള എഴുത്തുകാരെ ഫോളോ ചെയ്യുന്ന അല്ലെങ്കിൽ അവർ ഇൻസ്പിറേഷൻ ഡ്രോ ചെയ്യുന്ന നേച്ചർ ആർട്ട് ഇതുപോലുള്ള തീംസിൻ്റെ പിന്നാലെ പോകേണ്ട ആവശ്യം എന്താണ്? വി ആർ നോട്ട് സപ്പോസ് ടു എൻ്റർ ഇൻ ടു ദ റിയൽംസ് ഓഫ് നേച്ചർ ഓർ ആർട്ട് ഫോർ തീംസ് ഓർ ഇൻസ്പിറേഷൻ. ആൻഡ് വേർ ഡിഡ് ഹിസ് വിറ്റ് ഓൺ ലേണിംഗ് ഫിക്സ് എ ബ്രാൻഡ് ആൻഡ് റെയിൽ അറ്റ് ആർട്സ് ഹി ഡിഡ് നോട്ട് അണ്ടർസ്റ്റാൻഡ്. ഫ്ലെക്നോ പറയുന്നത് ജോൺസൺ ഒരുപാട് സുപ്പീരിയർ ആണ്. ഒരിക്കലും ജോൺസൺ നമ്മൾ എഴുതുന്നത് പോലുള്ള ലോ ക്വാളിറ്റി ഫാൾസസ് പ്രൊഡ്യൂസ് ചെയ്യില്ല. ജോൺസൺ എപ്പോഴും തീംസ് ഡ്രോ ചെയ്യുന്നത് നേച്ചറിൽ നിന്നും ആർട്ടിൽ നിന്നും അതുപോലെ വലിയ വലിയ കോൺസെപ്റ്റ്സിൽ നിന്നാണ്. നമുക്കൊരിക്കലും അവരുടെ അത്രയും എത്താൻ സാധിക്കില്ല. ഒരിക്കലും വിചാരിക്കേണ്ട ജോൺസൺ നമ്മൾ എഴുതുന്നത് പോലുള്ള ഫാൾസസ് ലോ കോമഡി ഒരിക്കലും പ്രൊഡ്യൂസ് ചെയ്യുമെന്ന് വിചാരിക്കേണ്ട. ജോൺസന്റെ സ്റ്റൈൽ ഇമിറ്റേറ്റ് ചെയ്യാനുള്ള പ്രവണത ഒഴിവാക്കുക. So where it is wit on a leaning fix a brand and a rail at arts he did not understand, where made he love in Prince Nicander's vein or swept the dust in Psyche's humble strain. Eppozhengilum kandittundo Johnson Shadwellum Flecknoeum ezhuthunnathu polulla plays ezhuthunnathu eppozhengilum shraddhayilpettittundo, allengil Shadwellinteyum Flecknoeyudeyum characters-ine pole oru character Johnson produce cheynathu kandittundo? Just like Prince Nicander. Prince Nicander, he's a character in Psyche. ഷാഡ്വെൽ തന്നെ സൈക്കിയിലെ വോക്കാണ് പ്രിൻസ് നിക്കാൻഡർ. അപ്പോൾ പ്രിൻസ് നിക്കാൻഡറിനെ പോലുള്ളൊരു മെയിൻ ആയിട്ടുള്ള ക്യാരക്ടർ എപ്പോഴെങ്കിലും ജോൺസൺ പ്രൊഡ്യൂസ് ചെയ്യുന്നത് കണ്ടിട്ടുണ്ടോ? അതുകൊണ്ടാണ് ജോൺസനെ ഇമിറ്റേറ്റ് ചെയ്യേണ്ട എന്ന് പറയുന്നത്. ഇതിൽ വിപ് സ്റ്റിച്ച് കിസ് മൈ ആർസ് എന്നുള്ള ആ ഫ്രേസസ് എല്ലാം യൂസ് ചെയ്യുന്നത് പ്രിൻസ് നിക്കാൻഡറാണ് സൈക്കിയിൽ. അത് സ്റ്റാൻഡേർഡ് ഇംഗ്ലീഷ് പ്രയോഗങ്ങളായിട്ട് അക്സെപ്റ്റ് ചെയ്തിട്ടില്ല. In short, Dryden says that Shadwell plays lack solid substance and they are mere farces. ചുരുക്കത്തില് അച്ഛനായ ഫ്ലെക്നോ ഇത്രേ ഉദ്ദേശിക്കുന്നുള്ളൂ, ജോൺസന്റെ സ്റ്റൈൽ ഇമിറ്റേറ്റ് ചെയ്യേണ്ട അല്ലെങ്കിൽ ജോൺസനെ പോലുള്ള സുപ്പീരിയർ ആയിട്ടുള്ള എഴുത്തുകാരെ ഫോളോ ചെയ്യേണ്ട കാര്യമില്ല. നമുക്ക് പറഞ്ഞിട്ടുള്ളത് ഫാൾസസ് ആണ്, ലോ ക്വാളിറ്റി കോമഡീസ് ആണ്, അതിൽ മാത്രം സാറ്റിസ്ഫൈഡ് ആവുക. ഡ്രൈഡൻ ആക്ച്വലി ഫ്ലെക്നോയെ ഒരു ഏജൻ്റായിട്ട് യൂസ് ചെയ്തുകൊണ്ട് ഷാഡ്വെല്ലിനെ കളിയാക്കുകയാണ്. അതായത് ഷാഡ്വെല്ലിൻ്റെ വർക്ക്സിൽ ഒന്നും തന്നെ സോളിഡ് ആയിട്ടുള്ള കണ്ടന്റ് ഇല്ല, വർത്ത് ആയിട്ടുള്ള കണ്ടന്റ് ഇല്ല, അത് മിയർ ഫാൾസ് മാത്രമാണ്. വെൻ ഡിഡ് ഹിസ് മ്യൂസ് ഫ്രം ഫ്ലഷർ സീൻസ് പലോയിൻ ആസ് ദോ വോൾ എത്രിച്ച് ഡസ്റ്റ് ട്രാൻസ്ഫ്യൂസ്ഡ് ടു ദൈൻ ബട്ട് സോ ട്രാൻസ്ഫ്യൂസ്ഡ് ആസ് ഓയിൽ ഓൺ വാട്ടേഴ്സ് ഫ്ലോ ഹിസ് ഓൾവേസ് ഫ്ലോട്സ് അബവ് ദൈൻ സിങ്സ് ബിലോ. ഇവിടെ ഫ്ലെക്നോ മറ്റൊരു കാര്യം കൂടെ പറയുന്നുണ്ട്. ഈവൻ ഫ്ലെഷർ പ്ലേ റൈറ്റ്സ് ആയ ഫ്ലെഷറും ജോർജ് എത്രിജും എത്രയോ എത്രയോ സുപ്പീരിയർ ആണ് ഷാഡ്വെല്ലുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ. ദ ഫ്ലോട്ട് ഓൺ ഓയിലി വാട്ടർ ബട്ട് ഷാഡ്വെൽ സിങ്സ്. അവരുടെ ലിറ്ററേച്ചറുമായിട്ട് ഷാഡ്വെൽ പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള ലിറ്ററേച്ചർ കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും അവരൊരുപാട് സുപ്പീരിയർ ആണ്. അവർ വെള്ളത്തിൻ്റെ മീതെ പൊങ്ങിക്കിടക്കാനായിട്ട് അവർ മാനേജ് ചെയ്യുന്നു, പക്ഷേ ഷാഡ്വെല്ലിൻ്റെ വർക്ക്സിൽ ഒന്നും തന്നെ വർത്തി ആയിട്ടുള്ള സബ്സ്റ്റൻസ് ഇല്ലാത്തതുകൊണ്ട് ഷാഡ്വെൽ താണു താണു പോവുകയാണ്. ഷാഡ്വെൽ ഒരിക്കലും ഉയരങ്ങളിലേക്ക് എത്തുന്നില്ല. ഹി കുഡന്റ് അറ്റ്ലീസ്റ്റ് ഹെൽപ്പ് നോട്ട് ടു സിങ്ക്. സോ ദിസ് ഇസ് ദൈ പ്രൊവിൻസ് ആൻഡ് ദിസ് ഇസ് ദൈ വണ്ടറസ് വേ ന്യൂ ഹ്യൂമേഴ്സ് ടു ഇൻവെന്റ് ഫോർ ഈച്ച് ന്യൂ പ്ലേ. അതുകൊണ്ട് ഇതാണ് നിന്റെ രാജ്യം, ഇതാണ് നിന്റെ ഏരിയ, ഇതാണ് നിന്റെ കസ്റ്റമറി ആയിട്ടുള്ള സ്റ്റൈൽ, ഇതിൽ മാത്രം നീ വിശ്വസിക്കുക. അതായത് ഡൾനെസ്.
ഡൽനെസ്സിന് മാത്രമേ നിന്നെ ഏതെങ്കിലും രീതിയിൽ രക്ഷിക്കാനായി സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് മറ്റുള്ളവരുടെ പിന്നാലെ പോകുന്ന സമയത്ത് നിന്റെ കസ്റ്റമറി ആയിട്ടുള്ള ഏരിയയിൽ മാത്രം നീ ഫോക്കസ് ചെയ്യുക. ന്യൂ ഹ്യൂമേഴ്സ് ടു ഇൻവെന്റ് ഫോർ ഈച്ച് ന്യൂ പ്ലേ, ദിസ് ഇസ് ദാറ്റ് ബോസ്റ്റഡ് ബയസ് ഓഫ് ദ മൈൻഡ്. ഇനി ഇവിടെ വരുന്നത് മറ്റൊരു റെഫറൻസ് ആണ് വരുന്നത്. ബെൻ ജോൺസിന്റെ ഫേമസ് ആയിട്ടുള്ള ദ ഹ്യൂമറിസ്റ്റ് എന്ന് പറയുന്ന വർക്കിന്റെ എപ്പിലോഗ് എഴുതിയത് ഷാഡ്വെൽ ആയിരുന്നു. ആ എപ്പിലോഗിൽ ഷാഡ്വെൽ പറഞ്ഞ ഒരു കാര്യമുണ്ട്, എ ഹ്യൂമർ ഇസ് എ ബയസ് ഓഫ് ദ മൈൻഡ്. ഇവിടെ ശരിക്കും റെഫറൻസ് വരുന്നത് ഏൻഷ്യൻ്റ് ഗ്രീക്ക് മെഡിക്കൽ തിയറിയാണ്. അത് പറയുന്നത് ഹ്യൂമൻ ബോഡി ഇറ്റ് വാസ് മെയ്ഡ് അപ്പ് ഓഫ് ഫോർ ഹ്യൂമേഴ്സ് മെയിൻലി. ഹ്യൂമൻ ബോഡി നിർമ്മിക്കപ്പെട്ടിട്ടുള്ളത് നാല് ഹ്യൂമേഴ്സ് വെച്ചിട്ടാണ്. ഈ നാല് ഹ്യൂമേഴ്സും പ്രൊപ്പോർഷനേറ്റ് ആയിട്ടുള്ള രീതിയിൽ അത് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട് നമ്മളുടെ വെൽ ബീയിങ്ങിലും നമ്മളുടെ ടെമ്പറമെൻറ്റിലും. നമ്മളുടെ സ്വഭാവ ഗുണം അല്ലെങ്കിൽ നാച്ചുറലായിട്ട് നമുക്ക് കിട്ടിയിട്ടുള്ള സ്വഭാവ ഗുണം നിർണ്ണയിക്കുന്നത് ഈ നാല് ഹ്യൂമേഴ്സിൻ്റെയും പ്രൊപ്പോർഷനേറ്റ് ആയിട്ടുള്ള ഇടപെടൽ കൊണ്ട് മാത്രമാണ് എന്നാണ് ഏൻഷ്യൻ ഗ്രീക്ക് തിയറി ഓഫ് മെഡിസിൻ പറയുന്നത്. മുന്നോട്ട് വയ്ക്കുന്ന ഒരു തിയറിയാണ്. അതിനെ ബേസ് ചെയ്തിട്ടാണ് ജോൺസൺ കോമഡി ഓഫ് ഹ്യൂമേഴ്സ് എഴുതിയിട്ടുള്ളത്. ജോൺസന്റെ തന്നെ ദ ഹ്യൂമറിസ്റ്റ് എന്നുള്ള വോക്കിന്റെ എപ്പിലോഗിൽ ഷാഡ്വെൽ എഴുതിയത് എ ഹ്യൂമർ ഇസ് എ ബയസ് ഓഫ് മൈൻഡ്. അതിനെയാണ് ഇവിടെ ഡ്രൈഡൻ ക്രിട്ടിസൈസ് ചെയ്തിരിക്കുന്നത്. സോ നെവർ ബോസ്റ്റ് സച്ച് തിങ്സ്, നെവർ മേക്ക് സച്ച് അബ്സർഡ് പ്രൊനൗൺസ്മെന്റ്സ് ബിക്കോസ് യു നീഡ് നോട്ട് ടു ബി വറീഡ് ഓഫ് ഓൾ ദീസ് ഫോർ ഹ്യൂമേഴ്സ്. കാരണം ഇവിടെ ഫ്ലെക്നോ പറയുകയാണ് അതുപോലുള്ള പ്രൊനൗൺസ്മെന്റ്സ് ഇനി ഒരിക്കലും നടത്താൻ പാടില്ല. കാരണം ഷാഡ്വെൽ ഒരു കാരണവശാലും ഹ്യൂമർ അതൊന്നും നോക്കേണ്ട കാര്യമില്ല. ഷാഡ്വെല്ലിൻ്റെ പ്ലേസിൽ ഒരിക്കലും ഫോർ ഹ്യൂമേഴ്സിൻ്റെ റോൾ വരുന്നില്ല. കാരണം ഷാഡ്വെൽ എഴുതുന്നത് മുഴുവൻ ഡൾനെസ് മാത്രമാണ്. അതുമാത്രമല്ല, ഷാഡ്വെൽ എഴുതുന്നത് പോലുള്ള വർക്ക്സ് എഴുതണമെന്നുണ്ടെങ്കിൽ ഒരാൾക്ക് ഈ നാല് ഹ്യൂമേഴ്സിന് പുറമേ പുതിയതായ ഒരു ഹ്യൂമർ കണ്ടുപിടിച്ചാൽ മാത്രമേ അത് സാധിക്കുള്ളൂ. ഈ നാല് ഹ്യൂമേഴ്സും ഒരിക്കലും ഷാഡ്വെല്ലിന് തൻ്റെ കൃതികളിൽ യൂസ് ചെയ്യാനായിട്ട് പറ്റില്ല. അതിന് പുറമേ പുതിയതായി എന്തെങ്കിലും കണ്ടുപിടിച്ചാൽ മാത്രമേ ഷാഡ്വൽ എഴുതുന്ന ഡൾനെസ്സുമായിട്ട് അത് മാച്ച് ആവുകയുള്ളൂ, അത് ഒത്തുപോകുള്ളൂ. സോ ദിസ് ഇസ് ദാറ്റ് ബോസ്റ്റഡ് ബയസ് ഓഫ് തൈ മൈൻഡ് ബൈ വിച്ച് വൺ വേ ടു ഡൾനെസ് ഇറ്റ് ഇസ് ഇൻ ക്ലൈൻഡ് വിച്ച് മേക്സ് തൈ റൈറ്റിംഗ്സ് ലീൻ ഓൺ വൺ സൈഡ് സ്റ്റിൽ ആൻഡ് ഇൻ ഓൾ ചേഞ്ചസ് ദാറ്റ് വേ ബെൻസ് ദൈ വിൽ നോർ ലെറ്റ് ദൈ മൗണ്ടൻ ബെല്ലി മേക്ക് പ്രിറ്റൻസ് ഓഫ് ലൈറ്റ്നെസ് ദാറ്റ് ഇസ് എ ടിഫാനി ഓഫ് സെൻസ് എ ടൺ ഓഫ് മാൻ ഇൻ ദൈ ലാർജ് ബൾക്ക് ഇസ് റിറ്റ് but sure thou art but a kildekin of wit. Flecknoe here says that one need not get confused with the mountain belly of Shadwell. ഇനി ഷാഡ്വെല്ലിൻ്റെ ഫിസിക്കൽ അപ്പിയറൻസിനെ ഇവിടെ ഒന്നുകൂടെ ഡ്രൈഡൻ കളിയാക്കിക്കൊണ്ട് പറയുകയാണ്. ഷാഡ്വെല്ലിൻ്റെ കുടവയറ് കണ്ടിട്ട് ആരും തെറ്റിദ്ധരിക്കണ്ട, അത് വിറ്റിനെ റിപ്രസെൻറ്റ് ചെയ്യുന്ന ഒന്നാണെന്ന് അത് പറയാൻ റീസൺ ഉണ്ട്. കാരണം ബെൻ ജോൺസിനെ സെർവൈലായിട്ട് ഇമിറ്റേറ്റ് ചെയ്യുന്നു എന്ന് പല പ്രാവശ്യവും ഈ സറ്റാറിൽ പറഞ്ഞു. അപ്പോൾ ബെൻ ജോൺസനും കുടവയറുള്ള ഒരു വ്യക്തിയായിരുന്നു. ബെൻ ജോൺസനും ഷാഡ്വെല്ലിനും കുടവയറുണ്ട് എന്ന് കരുതി രണ്ടു പേരും ഒരേ ലെവലിൽ നിന്ന് എഴുതുന്നു എന്ന് അതിന് അർത്ഥമില്ല. ബെൻ ജോൺസിൻ്റെ ടിംപാനി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടിംപാനി മീൻസ് സ്വെല്ലിംഗ്, വീർത്തിരിക്കുന്ന അവസ്ഥയാണ്. ബെൻ ജോൺസിൻ്റെ ടിംപാനി റിപ്രസെൻറ്റ് ചെയ്യുന്നത് ബെൻ ജോൺസിൻ്റെ കഴിവിനെയാണ് അല്ലെങ്കിൽ വിറ്റിനെയാണ്. പക്ഷേ ഇവിടെ ഷാഡ്വെല്ലിൻ്റെ ടിംപാനി എന്ന് പറഞ്ഞാൽ അത് ഡൾനെസ്സിനെയാണ് റിപ്രസെൻറ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് രണ്ട് പേരുടെയും ഫിസിക്കൽ അപ്പിയറൻസ് കമ്പയറബിൾ ആണെങ്കിലും അവരുടെ വർക്ക്സ് ഒരിക്കലും കമ്പയർ ചെയ്യാൻ പറ്റില്ല. ബിക്കോസ് ബെൻ ജോൺസൺ ഹി ഹാസ് പ്രൊഡ്യൂസ്ഡ് എ ടൺ ഓഫ് വർത്തി ലിറ്ററേച്ചർ ആൻഡ് യു ഷാഡ്വെൽ യു ഹാവൻ്റ് ഈവൻ പ്രൊഡ്യൂസ്ഡ് എ കിൽഡക്കിൻ ഓഫ് ഇറ്റ്. ടൺ എന്ന് പറഞ്ഞാൽ ഹ്യൂജ്, കിൽഡക്കിൻ മീൻസ് ടണ്ണിൻ്റെ ക്വാർട്ടർ മാത്രം. അപ്പോൾ ബെൻ ജോൺസൺ പ്രൊഡ്യൂസ് ചെയ്തതിൻ്റെ കാൽ ഭാഗം പോലും ഇവിടെ ഷാഡ്വെല്ലിന് പ്രൊഡ്യൂസ് ചെയ്യാൻ സാധിച്ചിട്ടില്ല. അതുകൊണ്ട് ഇവിടെ ഫ്ലെക്നോ പറയുകയാണ് ഷാഡ്വെൽ He may be a man of large belly, but his writings are hollow. Mountain belly, ഒരിക്കലും വിറ്റിൻ്റെ അളവ് പോലും ഇവിടെ ആവുന്നില്ല. അത് കണ്ടാരും തെറ്റിദ്ധരിക്കേണ്ട. അല്ലെങ്കിൽ ഫിസിക്കൽ അപ്പിയറൻസിൽ സിമിലാരിറ്റി ഉണ്ടെന്ന് കരുതി എഴുത്തിൽ ഒരിക്കലും സിമിലാരിറ്റി വരണമെന്ന് നിർബന്ധവുമില്ല. അതുകൊണ്ട് ബെൻ ജോൺസിനെ സെർവൈലായിട്ട് ഇമിറ്റേറ്റ് ചെയ്യുന്ന സമയത്ത് ജനുവിനായിട്ട് എന്തെങ്കിലും പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് നോക്കുക. ബട്ട് ഷുവർ ദോ ആർട്ട് ബട്ട് എ കിൽഡക്കിൻ ഓഫ് വിറ്റ് ലൈക്ക് മൈ ദൈ ജെന്റിൽ നമ്പേഴ്സ് ഫീബ്ലി ക്രീപ് ദൈ ട്രാജിക് മ്യൂസ് ഗിവ് സ്മൈൽസ് ദൈ കോമിക് സ്ലീപ് വിത്ത് വാട്ട് എവർ ഗോൾ ദോ സെറ്റിലിസ്റ്റ് ദൈ സെൽഫ് ടു റൈറ്റ് ദൈ ഇഫെൻസീവ് സെറ്റയേഴ്സ് നെവർ ബൈറ്റ്. ഫ്ലെക്നോ പറയുകയാണ് ഷാഡ്വെല്ലിന് ഹ്യൂജ് ആയിട്ടുള്ള ഒരു ബെല്ലി ഉണ്ടെങ്കിലും ഷാഡ്വെല്ലിൻ്റെ റൈറ്റിംഗ്സ് ഹോളോ ആണ്, പൊള്ളയാണ്, പൊള്ളയായ എഴുത്താണ്. കാരണം വെൻ ഹി ട്രൈസ് ടു ബി ഡ്രമാറ്റിക്
ഇറ്റ് മേക്സ് ഹിസ് ഓഡിയൻസ് ലാഫ്. സീരിയസ് ആയി എന്തെങ്കിലും ഒരു കാര്യം ഡ്രമാറ്റിക് ആയിട്ട് പ്രസന്റ് ചെയ്യാൻ എപ്പോൾ ഷാഡ്വെല്ലിന്റെ കഥാപാത്രങ്ങൾ ശ്രമിക്കുമ്പോഴും അത് ഓഡിയൻസിന്റെ പുറത്തുണ്ടാകുന്ന അല്ലെങ്കിൽ ഓഡിയൻസിൽ ഇൻവോക്ക് ചെയ്യുന്നത് ലാഫ്റ്റർ ആണ്. ഓഡിയൻസിന് കൊടുക്കുന്ന വൈബ് എന്ന് പറഞ്ഞാൽ അത് കോമിക് ആണ് അല്ലെങ്കിൽ ഹാസ്യമാണ്. ആൻഡ് വെനെവർ ഹി ട്രൈസ് ടു ബി ഫണി ഇറ്റ് പുട്സ് ദി ഓഡിയൻസ് ടു സ്ലീപ്പ്. അതേപോലെ ക്യാരക്ടേഴ്സ് കോമിക് ആയിട്ട് എന്തെങ്കിലും പ്രസന്റ് ചെയ്യാം എന്ന് നോക്കുമ്പോഴത്തേക്കും അത് ഓഡിയൻസിൽ ഇൻവോക്ക് ചെയ്യുന്നത് സ്ലീപ്പാണ്, ഓഡിയൻസിൽ ഉറക്കത്തിലേക്ക് തള്ളിവിടുകയാണ് ചെയ്യുന്നത്. അത്രയും ഫുളിഷ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സാണ് ഷാഡ്വെൽ പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്. ആൻഡ് വെൻ ഇറ്റ് കംസ് ടു ഹിസ് സെറ്റയേഴ്സ്, ഇനി സെറ്റയേഴ്സിലേക്ക് വന്നു കഴിഞ്ഞാൽ എന്താണ് സെറ്റയേഴ്സ് എന്ന്, അത് ബൈറ്റ് ചെയ്യണം, പഞ്ചന്റ് ആയിട്ടുള്ള ഒന്നാണ് സെറ്റായ. അതിൻ്റെ ഉദ്ദേശം തന്നെ അത് ആരെയാണോ എയിം ചെയ്തിട്ടുള്ളത്, ടാർഗറ്റ് ചെയ്തിട്ടുള്ളത്, അയാളുടെ വൈസസ് അത് കറക്റ്റ് ചെയ്യുക എന്നുള്ള ഉദ്ദേശത്തിലാണ് എപ്പോഴും സെറ്റയർ എഴുതപ്പെടുന്നത്. അപ്പോൾ അയാൾക്ക് പൂർണ്ണമായി ബോധ്യം വരണം അല്ലെങ്കിൽ അയാൾക്ക് സ്ട്രൈക്ക് ചെയ്യണം അയാളുടെ നെഗറ്റീവ് എന്താണെന്നുള്ളത്. അത്രയും പഞ്ചന്റ് ആയിട്ടുള്ള ലാംഗ്വേജ് ആയിരിക്കും അതിൽ യൂസ് ചെയ്യുന്നത്. അതാണ് സെറ്റയർ. പക്ഷേ ഇവിടെ ഷാഡ്വെല്ലിൻ്റെ സെറ്റയേഴ്സ് എന്ന് പറഞ്ഞാൽ ഇൻഒഫെൻസീവ് സെറ്റയേഴ്സ് ആണ്, ഹാംലെസ് ആയിട്ടുള്ള സെറ്റയേഴ്സ് ആണ്. ആ സെറ്റയേഴ്സ് വായിക്കുമ്പോൾ അത് സെറ്റയർ ആണ് എന്ന് പോലുള്ളൊരു ഫീൽ നമുക്ക് കിട്ടുന്നില്ല. ഹിസ് സെറ്റയേഴ്സ് നെവർ ബൈറ്റ്. In thy felonious heart, though venom lies, it does but touch thy Irish pen and dies. Pungent ആയിട്ടുള്ള satires ഷാഡ്വെല്ലിന് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റാത്തതിൻ്റെ റീസൺ എന്താണെന്ന് വെച്ചാൽ ഷാഡ്വെല്ലിൻ്റെ മൈൻഡിൽ വെനം ഉണ്ട്. വെനം മീൻസ് ദ പോയിസൺ. ഷാഡ്വെല്ലിൻ്റെ മൈൻഡിൽ പോയിസൺ ഉണ്ടെങ്കിൽ പോലും ഷാഡ്വെൽ അത് ഒരു കൃതിയായിട്ട് മാറ്റാൻ ശ്രമിക്കുമ്പോൾ ആ വെനം ഇഫക്റ്റീവായിട്ട് പേപ്പറിൽ കോപ്പീഡ് ആവുന്നില്ല, ഷാഡ്വെല്ലിനെ ആവിഷ്കരിക്കാൻ പറ്റുന്നില്ല. എന്താണോ ഷാഡ്വെല്ലിൻ്റെ മൈൻഡിലുള്ള ആ ഒരു ഐഡിയ, അത് പേപ്പറിലേക്ക് വരുമ്പോൾ അത് ക്രിപ്പിൾഡ് ആയി പോകുന്നു. ഹി കനോട്ട് മാനിഫെസ്റ്റ്. അത് വ്യക്തമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ വ്യക്തമായി അത് ആവിഷ്കരിക്കാനോ അല്ലെങ്കിൽ വായനക്കാരിലേക്ക് അത് പകർന്നു കൊടുക്കാനോ, എന്താണോ അതിൻ്റെ എക്സാക്ട് ഫീൽ, അത് വായനക്കാരിലേക്ക് പകർന്നു കൊടുക്കാൻ ഇവിടെ ഷാഡ്വെല്ലിന് പറ്റുന്നില്ല. അത് ഷാഡ്വെൽ എന്നുള്ള പോയറ്റിൻ്റെ ഒരു ടോട്ടൽ ഫെയിലിയറാണ്. അതിനെയാണ് ഇവിടെ ഡ്രൈഡൻ ക്രിറ്റിസൈസ് ചെയ്യുന്നത്. സെറ്റയേഴ്സ് എഴുതിയാൽ അത് ഉറപ്പായും സ്റ്റിങ്ങിങ് ആയിരിക്കണം, ഇത് സെറ്റയർ ആണെന്നുള്ള ഫീൽ നമുക്ക് കിട്ടണം. പക്ഷേ ഇവിടെ ഷാഡ്വെല്ലിൻ്റെ സെറ്റയേഴ്സ് എടുത്തു കഴിഞ്ഞാൽ അത് സെറ്റയർ ആണെന്നുള്ളൊരു ഫീൽ നമുക്ക് കിട്ടില്ല. ഇറ്റ് ലാക്സ് വെനം, ഇറ്റ് ലാക്സ് ദ സ്റ്റിങ്. ഇൻ കീൻ ഇയാംബിക്സ് ബട്ട് മൈൽഡ് ആനഗ്രാം, ലീവ് റൈറ്റിംഗ് പ്ലേസ് ആൻഡ് ചൂസ് ഫോർ ദൈ കമാൻഡ് സം പീസ്ഫുൾ പ്രോവിൻസ് ഇൻ എക്രോസ്റ്റിക് ലാൻഡ്. നീ ഷാഡ്വെല്ലിൻ്റെ മറ്റൊരു ക്യാരക്ടറിസ്റ്റിക്, എഴുത്തിൻ്റെ മറ്റൊരു ക്യാരക്ടറിസ്റ്റിക് ആണ് ഇവിടെ ക്രിറ്റിസൈസ് ചെയ്യുന്നത്. ഷാഡ്വെൽസ് ജീനിയസ് ഡസൻറ്റ് ലൈ ഇൻ ഹിസ് സെറ്റയേഴ്സ്. ഓക്കെ, അതുകൊണ്ട് നേരത്തെ പറഞ്ഞു ഷാഡ്വെല്ലിന് ഒരിക്കലും പഞ്ചന്റ് ആയിട്ടുള്ള സെറ്റയേഴ്സ് പ്രൊഡ്യൂസ് ചെയ്യാൻ സാധിച്ചിട്ടില്ല, അത് ഷാഡ്വെല്ലിൻ്റെ ഫെയിലിയറാണ്. അത് ഷാഡ്വെൽ ഉൾക്കൊള്ളാൻ തയ്യാറാകണം. സോ ക്വിറ്റ് റൈറ്റിംഗ് പോവട്രി. സെറ്റയർ എന്നുള്ള ഏത് ജോണർ ഓഫ് പോവട്രി ആണെങ്കിലും എഴുതുന്നത് നിർത്തത്, പകരം മറ്റേതെങ്കിലും ഏരിയയിൽ ഫോക്കസ് ചെയ്യുക. ഫ്ലെക്നോ ഇവിടെ പറയുന്നത് ഷാഡ്വെല്ലിൻ്റെ റിയൽ ആയിട്ടുള്ള ജീനിയസ് എന്ന് പറഞ്ഞാൽ അയംസിലല്ല. അയംസ് ഇവിടെ റിപ്രസെൻ്റ് ചെയ്യുന്നത് സെറ്റയേഴ്സിനെയാണ്. സെറ്റയേഴ്സ് എഴുതുന്നത് അയംസിലാണ്. അതുകൊണ്ട് സെറ്റയറിനെ റിപ്രസെൻ്റ് ചെയ്യുന്ന വേർഡാണ് അയംസ്. സോ യുവർ ജീനിയസ് ഡസൻറ്റ് ലൈ ഇൻ സെറ്റയേഴ്സ്. സെറ്റയർ ഡസൻറ്റ് സ്യൂട്ട് യു. സോ ബെറ്റർ യു ടേൺ ടു പ്രാക്ടീസസ് ലൈക്ക് ആനഗ്രാം ആൻഡ് അക്രോസ്റ്റിക്സ്. ആനഗ്രാംസോ അക്രോസ്റ്റിക്സോ പോലുള്ള ഏതെങ്കിലും പ്രാക്ടീസസ് നീ ഫോളോ ചെയ്യുക. അനുഗ്രാം എന്ന് പറഞ്ഞാൽ ഒരു വേർഡിനെ റീഅറേഞ്ച് ചെയ്തിട്ട് പുതിയൊരു വേർഡ് അതിൽ നിന്ന് കൺസ്ട്രക്ട് ചെയ്യുന്ന പ്രാക്ടീസാണ് അനുഗ്രാം. ഫോർ എക്സാമ്പിൾ, ഫ്യൂണറൽ എന്നുള്ള വേർഡ് എഫ് യു എൻ ഇ ആർ എ എൽ, അത് നമ്മളൊന്ന് റീഅറേഞ്ച് ചെയ്യുമ്പോൾ നമുക്ക് രണ്ട് ന്യൂ വേർഡ്സ് കിട്ടുന്നു. റിയൽ ഫണ്ട് എന്നുള്ള കോമ്പൗണ്ട് വേർഡ് നമുക്ക് കിട്ടുകയാണ്. അതുപോലെ തന്നെ ലിസൺ എൽ ഐ എസ് ടി ഇ എൻ, അത് നമ്മൾ റീഅറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കതിനെ സൈലൻറ്റ് എസ് ഐ എൽ ഇ എൻ ടി എന്നുള്ള വേർഡ് നമുക്ക് കൺസ്ട്രക്ട് ചെയ്യാം. അതുപോലെ തന്നെയാണ് എ ജെൻറ്റിൽമാൻ എന്നുള്ളത് നിന്ന് എലിഗൻറ്റ് മാൻ എന്നുള്ള വേർഡ് നമുക്ക് കൺസ്ട്രക്ട് ചെയ്യാം. അതുപോലെ ഫണി ആയിട്ടുള്ള ഏതെങ്കിലും ഒരു പ്രാക്ടീസ് പോപ്പുലറൈസ് ചെയ്യുക, അതിൽ നിന്ന് എന്തെങ്കിലും കൺസിഡറബിൾ ആയിട്ടുള്ള ഫെയിം കിട്ടിയേക്കാം. അല്ലെങ്കിൽ അക്രോസ്റ്റിക്സ് പ്രാക്ടീസ് ചെയ്യുക. അക്രോസ്റ്റിക്സ് എന്ന് പറഞ്ഞാൽ അതൊരു പോയമാണ്, ഒരു ജോണറാണ്. പോയം ഇൻ വിച്ച് ദ ഫസ്റ്റ് ലെറ്റർ ഓഫ് ഈച്ച് ലൈൻ സ്പെൽസ് ഔട്ട് എ വേർഡ് ഓർ എ മെസ്സേജ്. അക്രോസ്റ്റിക് പോയട്രിയിൽ പ്രത്യേകത എന്ന് പറഞ്ഞാൽ എത്ര ലൈൻസ് ഉണ്ടോ ആ ഓരോ ലൈനിലെയും ഫസ്റ്റ് ലെറ്റർ നമ്മളിങ്ങനെ സ്പെൽ ചെയ്ത് കഴിഞ്ഞാൽ അത് ഒരു വേർഡായിട്ടോ അല്ലെങ്കിൽ ഒരു മെസ്സേജ് ആയിട്ടോ ഒരു ഫ്രേസ് ആയിട്ടോ നമുക്ക് ഫോർമുലേറ്റ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഇതൊക്കെ ഫണി ആയിട്ടുള്ള, ഇംഗ്ലീഷ് ലാംഗ്വേജിൽ തന്നെ ഫണി ആയിട്ടുള്ള ഫാക്ട്സ് ആണ്. ഈ പ്രാക്ടീസസിനെ വിളിക്കുന്ന പേരാണ് ഫാൾസ് വിറ്റ് എന്ന് പറയാറുണ്ട്. ഇത് 17th century റൈറ്റിംഗ്സിൽ കൂടുതലും നമുക്ക് ഇതുപോലുള്ള പ്രാക്ടീസസ്, ഫണി ആയിട്ടുള്ള പ്രാക്ടീസസ് നമുക്ക് കാണാൻ സാധിക്കും.
അത് അന്ന് എഴുത്തുകാർ വിചാരിച്ചിരുന്നത് അത് വിറ്റിൻ്റെ ഒരു റെപ്രസെൻറ്റേഷനായിട്ട് അല്ലെങ്കിൽ പ്രസൻസ് ആയിട്ട് അതിനെ കണക്കാക്കിയിരുന്ന ഒരു കാലഘട്ടമായിരുന്നു ആ സമയത്ത്. അതുകൊണ്ട് ഇപ്പോൾ അതിനെ ക്രിട്ടിസൈസ് ചെയ്യുന്ന ഫാൾസ് വിറ്റ് എന്നാണ്. എപ്പോഴും വിറ്റ് അല്ലെങ്കിൽ സെൻസ് എന്നുള്ളത് കൺവേ ചെയ്യുന്നത് എപ്പോഴും സോളിഡ് ആയിട്ടുള്ള പോയട്രി അല്ലെങ്കിൽ എഴുത്ത് തന്നെയാണ്. അതിനെ ഒരിക്കലും ഇതുപോലുള്ള ഫാൾസ് ആയിട്ടുള്ള പ്രാക്ടീസസ് കൊണ്ട് റീപ്ലേസ് ചെയ്യുവാൻ സാധിക്കില്ല. അപ്പോൾ 17th century എഴുത്തിനെയും അന്ന് പ്രിവേലൻ്റ് ആയിട്ടുള്ള ഈ പ്രാക്ടീസസിനെ ഡ്രൈഡൻ ഇവിടെ ക്രിട്ടിസൈസ് ചെയ്യുന്നുണ്ട് ഷാഡ്വെല്ലിലൂടെ. ഇപ്പോൾ ഫ്ലെക്നോ ഷാഡ്വെല്ലിനോട് പറയുകയാണ്, സോ ക്വിറ്റ് റൈറ്റിംഗ് സറ്റയേഴ്സ്, പകരം അക്രോസ്റ്റിക്സോ അല്ലെങ്കിൽ ആനഗ്രാംസോ പോപ്പുലറൈസ് ചെയ്യുക. ഇറ്റ് മേ ഫെച്ച് യു ഫെയിം. There thou mayest wing display an altar's rays and torture one poor word 10,000 ways. Or if thou wouldst thy different talent suit, set thy own songs and sing them to the lute. ഇനി ഇതിലും ഷാഡ്വെല്ലിനെ ശോഭിക്കാൻ സാധിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ഗോ ആൻഡ് കമ്പോസ് സോങ്സ്, സ്വയം പാട്ടുകൾ കവിത എഴുതി ട്യൂൺ ചെയ്ത് അത് പാടുക. അത് നല്ല ഒരു വഴിയായിരിക്കും, കുറച്ചും കൂടെ ഫേമസ് ആവാൻ പറ്റുന്ന ഒരു ഏരിയയാണത്. സ്വന്തമായി ഒരു വേർഡിനെ 1,000 times ടോർച്ചർ ചെയ്യുന്നതിനേക്കാൾ ഒരുപാട് ഒരുപാട് ബെറ്റർ ആണ് ഇതുപോലെ സ്വന്തമായി സോങ്സ് എഴുതി മ്യൂസിക് ചെയ്ത് പാടുന്നത്. ടോർച്ചറിങ് വൺ പുവർ വേർഡ് 10,000 ways ഇസ് എ റെഫറൻസ് ടു ആനഗ്രാം. ആൻഡ് ഹിയർ ദർ ഇസ് എ റെഫറൻസ് ടു ഏൻഷ്യൻ പ്രാക്ടീസ് ഇൻ ഗ്രീസ് വേ ഗ്രേറ്റ് വർക്ക്സ് വേ സങ് ബൈ ദി അക്കോമ്പനിമെന്റ് ഓഫ് മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ്സ്. ഇത് ഗ്രീസിലെ തന്നെ ഏൻഷ്യൻ്റ് ആയിട്ടുള്ള ഒരു പ്രാക്ടീസാണ്. വലിയ എഴുത്തുകാരുടെ എല്ലാം സോങ്സ്, ഓതേഴ്സിൻ്റെ എല്ലാം സോങ്സ്, അത് കുറച്ച് ആൾ കൂടുന്ന സ്ഥലങ്ങളിൽ അത് മ്യൂസിക് ചെയ്ത് പാടുക എന്നുള്ളത് അവരുടെ ഒരു പ്രാക്ടീസായിരുന്നു. അപ്പോൾ അതുപോലെ ചെയ്യുക, സ്വന്തമായി പാട്ടുകൾ എഴുതി അത് പാടുന്നത് കുറച്ചും കൂടെ ബെറ്റർ ആയിട്ടുള്ള ഒരു ഓപ്ഷൻ ആയിരിക്കും എന്ന് ഫ്ലെക്നോ അഡ്വൈസ് ചെയ്യുകയാണ് ഷാഡ്വെല്ലിനെ. ഈ ലാസ്റ്റ് വേർഡ്സ് പറഞ്ഞപ്പോഴത്തേക്കും പെട്ടെന്ന് ഫ്ലെക്നോ ഡ്രമാറ്റിക് ആയിട്ട് ഡിസപ്പിയർ ചെയ്യുകയാണ്. വി ഡോണ്ട് നോ വേ ഹി വെൻറ്റ്. ഈ ലാസ്റ്റ് വേർഡ്സ് അതായത് സെറ്റ് ദൈ ഓൺ സോങ്സ് ആൻഡ് സിംഗ് ദം ടു ദൈ ല്യൂട്ട് എന്ന് പറഞ്ഞത് കംപ്ലീറ്റ് ആയിട്ട് ഓഡിയൻസ് അത് കേട്ടില്ല. അതിനു മുന്നേ ഫ്ലെക്നോ ഡിസപ്പിയർ ചെയ്യുകയാണ്. ദീസ് ലാസ്റ്റ് വേർഡ്സ് ബൈ ഫ്ലെക്നോ വാസ് ഹാർഡ്ലി ഹേർഡ് ഫോർ ഫ്ലെക്നോ ഡിസപ്പിയേഴ്സ് ത്രൂ എ ട്രാപ്പ് ഡോർ. ഒരു കെണിയിൽപ്പെട്ട് ഫ്ലെക്നോ താഴത്തേക്ക് ഡിസപ്പിയർ ചെയ്യുകയാണ്. ആൻഡ് ഇറ്റ് വാസ് ദ ട്രാപ്പ് പ്രിപ്പയർഡ് ബൈ ക്യാരക്ടേഴ്സ് നെയിംഡ് ബ്രൂസ് ആൻഡ് ലോങ്വിൽ. ഈ ബ്രൂസും ലോങ്വില്ലും എന്ന് പറഞ്ഞാൽ ഷാഡ്വെല്ലിൻ്റെ തന്നെ വെർച്വോസോയിലെ രണ്ട് കോമിക് ആയിട്ടുള്ള ക്യാരക്ടേഴ്സാണ്. ആ പ്ലേയിലും ഇങ്ങനെ തന്നെയാണ്, വെർച്വോസോയിലും നമുക്ക് കാണാം ഈ രണ്ട് ക്യാരക്ടേഴ്സ്. ഈ സർ ഫോമൽ ട്രൈഫിൾ, നേരത്തെ പറഞ്ഞല്ലോ, നേരത്തെ റെഫറൻസ് വന്നു, സർ ഫോമൽ ട്രൈഫിൾ സ്നോബിഷ് ആയിട്ടുള്ള ക്യാരക്ടറാണ്, ബോറിംഗ് ആയിട്ടുള്ള സ്പീച്ചസ്, അതാണ് അദ്ദേഹത്തിൻ്റെ ഹോൾ മാർക്ക് എന്നുള്ളത്. അപ്പോൾ അദ്ദേഹത്തെ ട്രാപ്പിലാക്കാൻ വേണ്ടി, കെണിയിലാക്കി ഡിസ്മിസ് ചെയ്യാൻ വേണ്ടി ഇതേ ക്യാരക്ടേഴ്സ്, അതിലെ തന്നെ സെയിം ക്യാരക്ടേഴ്സാണ് ബ്രൂസും ലോങ്വിലും, അവർ യൂസ് ചെയ്ത അതേ സ്ട്രാറ്റജിയാണ് ഇവിടെ ഫ്ലെക്നോയെയും അവർ ട്രാപ്പിലാക്കാൻ യൂസ് ചെയ്തിരിക്കുന്നത്. ഫ്ലെക്നോ ഈ ലാസ്റ്റ് വേർഡ്സ് പറയുന്ന ആ മൊമെൻറ്റിൽ തന്നെ ഇവർ ഫ്ലെക്നോയെ ഒരു ട്രാപ്പ് ഡോർ വഴി താഴത്തേക്ക് തള്ളിയിടുകയാണ്. ഹി സെഡ് ബട്ട് ഹിസ് ലാസ്റ്റ് വേർഡ്സ് വാസ് സ്കേഴ്സ്ലി ഹേർഡ് ഫോർ ബ്രൂസ് ആൻഡ് ലോങ്വിൽ ഹാഡ് എ ട്രാപ്പ് പ്രിപ്പയർഡ് ആൻഡ് down they sent the yet declaiming bard sinking he left his drugged robe behind. അങ്ങനെ ട്രാപ്പ് ഡോറിലൂടെ താഴത്തേക്ക് വീഴുന്ന സമയത്ത് ഫ്ലെക്നോയുടെ റോബ്, ഫ്ലെക്നോയുടെ റോബ് എന്ന് പറഞ്ഞാൽ കിങ്ങിൻ്റെ റോബാണ്, ആ റോബ് ഹി മീൻസ് ഓവർ കോട്ട് പോലെ സിമിലർ ആയിട്ടുള്ള ഒരു വൂളൻ ആയിട്ടുള്ള ഒരു ഡ്രഗറ്റ് ആയിരുന്നു അത്. അത് വിൻഡിൻ്റെ മൂവ്മെൻറ്റ് കൊണ്ട് അത് മുകളിലേക്ക് പറക്കുകയും നിയുക്ത രാജാവായ ഷാഡ്വെല്ലിൻ്റെ തോളിൽ വീഴുകയും ചെയ്യുന്നു. So while Flecno sings down, his robe settles on Shadwell's shoulders, who is portrayed as the one who possesses double the dullness of his father. Sinking he left his drugged robe behind, borne upwards by a subterranean wind, the mantle fell to the young prophet's part with double portion of his father's art. ഇവിടെ ലാസ്റ്റ് ടു ലൈൻസ് ശ്രദ്ധിക്കുക. ദ മാൻറ്റിൽ ഫെൽ, മാൻറ്റിൽ എന്ന് പറഞ്ഞാൽ റോബാണ്, രാജാവിൻ്റെ പവർ സിംബലൈസ് ചെയ്യുന്ന, റിപ്രസെൻറ്റ് ചെയ്യുന്ന മാൻറ്റിൽ. ദാറ്റ് ഫെൽ ടു ദ യങ് പ്രോഫിറ്റ്സ് പാർട്ട്. യങ് പ്രോഫിറ്റ് എന്നിവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത് ഫ്ലെക്നോയുടെ പിൻഗാമിയായ ഷാഡ്വെല്ലിനെയാണ്. ഹു ഹാഡ് ഡബിൾ ദ ഡൽനെസ് ഓഫ് ഹിസ് ഫാദർ. ഇവിടെ ഒരു ഇംപ്ലൈഡ് ആയിട്ട്, ഇൻഡയറക്റ്റ് ആയിട്ടൊരു റെഫറൻസ്, ബിബ്ലിക്കലായിട്ടുള്ള ഒരു അല്യൂഷൻ വരുന്നുണ്ട്. അല്യൂഷൻ എന്ന് പറഞ്ഞാൽ റെഫറൻസ് ആണ്. ദ സ്റ്റോറി ഓഫ് ഏലിയയാണ് വരുന്നത്. ഈ സ്റ്റോറി ഓഫ് ഏലിയയിൽ, ഏലിയയുടെ സ്റ്റോറിയിൽ നമുക്ക് കാണാം, ഏലിയ വാസ് അക്കോർഡിംഗ് ടു ദ ബുക്സ് ഓഫ് കിങ്സ് ഇൻ ഹീബ്രോ ബൈബിൾ എ പ്രോഫിറ്റ് ആൻഡ് എ മിറക്കിൾ വർക്കർ ഇൻ ദ നോർദേൺ കിങ്ഡം ഓഫ് ഇസ്രായേൽ. നോർദേൺ ഇസ്രായേൽ കിങ്ഡമിൽ ഒരു മിറക്കിൾ വർക്കർ അല്ലെങ്കിൽ ഒരു പ്രോഫിറ്റ് ആയിരുന്നു ഏലിയ. ഏലിയയ്ക്ക് ഒരു ഡിസൈപ്പിൾ ഉണ്ടായിരുന്നു, ആ ഡിസൈപ്പിളിൻ്റെ അനുയായി ഉണ്ടായിരുന്നു, അനുയായിയുടെ പേരാണ് എലീഷ. അപ്പോൾ ഏലിയ അദ്ദേഹത്തിൻ്റെ പ്രോഫസീസ്,
പ്രവചനങ്ങൾ കൊണ്ട് വളരെ പ്രശസ്തനായിരുന്നു. അതുപോലെ തന്നെയായിരുന്നു അദ്ദേഹത്തിന്റെ അനുയായിയായിട്ടുള്ള ഏലീഷായി. ഇറ്റ് ഇസ് ബിലീവ് ദാറ്റ് ദിസ് ഏലിയ ആഫ്റ്റർ മേക്കിംഗ് ദ ലാസ്റ്റ് പ്രൊഫസി ഹി ഡിപ്പാർട്ടഡ് ടു ഹെവൻ ഇൻ എ വേൾവിൻഡ്. ഏലിയായും ഇവിടെ വളരെ മിസ്റ്റീരിയസ് ആയിട്ട് ഒരു വേൾവിൻഡിൽ ഹെവനിലേക്ക് ഡിപ്പാർട്ട് ചെയ്യുകയാണ് ചെയ്തത്, അപ്രത്യക്ഷനാകുകയാണ് ചെയ്തത്. അതുപോലെ തന്നെയാണ് ഇവിടെ ഫ്ലെക്നോവും ചെയ്തത്. ഫ്ലെക്നോ പക്ഷേ ഇവിടെ ബ്രൂസും ലോങ് വില്ലും ഒരുക്കിയ കെണിയിലൂടെയാണ്, കെണിയിൽപ്പെട്ടാണ് അപ്രത്യക്ഷനാകുന്നത്. അപ്പോൾ ഏലിയ ഹെവനിലേക്ക് ഡിസപ്പിയർ ആയ സമയത്ത് ഏലിയയുടെ മാന്റിൽ റോബ് ഇതുപോലെ തന്നെ അത് കാറ്റിൽ പറന്ന് പോയപ്പോഴത്തേക്കും ഏലീഷ അത് പിക്കപ്പ് ചെയ്യും. സോ ഏലീഷ പിക്സ് അപ്പ് ദി എൽഡർ പ്രോഫറ്റ്സ് മാന്റിൽ വൈൽ ഹി ഡിപ്പാർട്ടഡ് ടു ഹെവൻ ഇൻ എ വേൾവിൻഡ്. ഇതിൽ നിന്നാണ് ടു ടേക്ക് അപ്പ് ദ മാന്റിൽ എന്നുള്ള ഇംഗ്ലീഷ് ഇഡിയം ഒറിജിനേറ്റ് ചെയ്തത്. ടു ടേക്ക് അപ്പ് ദ മാന്റിൽ മീൻസ് ടു ടേക്ക് അപ്പ് വൺസ് പൊസിഷൻ, ഒരാളുടെ പൊസിഷൻ മറ്റൊരാൾ ഏറ്റെടുക്കുന്ന അതിനെയാണ് ടു ടേക്ക് അപ്പ് ദ മാന്റിൽ എന്ന് ആ ഒരു ഫ്രേസ് ഒറിജിനേറ്റ് ചെയ്തിട്ടുള്ളത് ഈ സ്റ്റോറിയിൽ നിന്ന്, ഈ ബിബ്ലിക്കലായിട്ടുള്ള സ്റ്റോറിയിൽ നിന്നാണ്. അപ്പോൾ ബിബ്ലിക്കലായിട്ടുള്ള ഈ രണ്ട് ക്യാരക്ടേഴ്സിനെയാണ് ഇവിഡൻ ഡ്രൈഡൻ ഫ്ലെക്നോവോടും ഷാഡ്വലുമായിട്ട് ഉപമിച്ചിരിക്കുന്നത്. അപ്പോൾ ലാസ്റ്റ് വേർഡ്സ് പറയുന്നതിനിടയിൽ ലോങ് വില്ലും ബ്രൂസും ഒരുക്കിയ കെണിയിൽപ്പെട്ട് ഷാഡ്വൽ താഴേക്ക് പതിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ റോബ് കാറ്റിൽ പറന്ന് മുകളിലേക്ക് വന്ന് ഷാഡ്വലിൻ്റെ ഷോൾഡേഴ്സിൽ പതിക്കുകയാണ്. ആൻഡ് വിത്ത് ദാറ്റ് എൻഡ്സ് ദ കൊറോണേഷൻ ഓഫ് ഷാഡ്വൽ. അതോടുകൂടെ ഷാഡ്വലിൻ്റെ കൊറോണേഷൻ എൻഡ് ചെയ്യുകയാണ്. സോ ഷാഡ്വൽ ഇസ് ദ ന്യൂ എയർ ടു ദ കിങ്ഡം ഓഫ് ഡൾനെസ്. സോ താങ്ക് യു ഫോർ ലിസ്ണിംഗ് ആൻഡ് വാച്ചിങ്.